അല്ല അവരുടെ ദീനേയും പോക്കും ഞാൻ എന്നോ പറഞ്ഞു ഏതായാലും നിങ്ങളെ കാര്യം പോക്കുണ്ട് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ എന്റെ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് ഞാനൊരു കളവ് പറയുന്നവനാണ് എന്ന് വല്ലവനും എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നെ അടുത്ത് വിഴുങ്ങിയാൽ അവനപ്പം മരിച്ചു പോവും എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വരി, അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളവ് പറയുന്നവനാണ് എന്ന് എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ അവന്റെ ദീനും ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അത് അള്ളാഹു നേരത്തെ ലോകത്തോട് പഠിപ്പിച്ച ഒരാശയമാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ബാറസനി ബിൽ ഹർബ്, അല്ലെങ്കിൽ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും എതിർപ്പ് കാണിച്ച് അവരെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും കുറ്റം പറയുകയും അവരെ കള്ളന്മാരാക്കുകയും ചെയ്താൽ ഫഖദ് ആദന്തുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണ്. അള്ളാഹു പറയുന്നു എന്റെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് ഒരാൾ എതിർപ്പ് കാണിച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണ്. അള്ളാഹുവിനോട് യുദ്ധത്തിന് വന്നാൽ അവൻ എന്ത് കിട്ടും? അവന്റെ ദുനിയാവും ആഖിറവും ദീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഞാൻ കള്ളനാണ്, ഞാൻ പറയുന്നത് കളവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ ദീനും അവരെ ദുനിയാവും അവരെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ഇതാണ് കൊല്ലുന്ന വിഷമാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാ രണ്ടാമത്തെ വരിയിൽ അത് വിശദീകരിച്ചത്, അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ഇതാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ തന്റെ ഫതാവുൽ ഹദീസിയിൽ പറഞ്ഞു, രണ്ട് വിഭാഗത്തോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത്. ഒന്ന്, പലിശ വാങ്ങിയിട്ട് എടുത്തു ഭക്ഷിക്കുന്ന ആളുകളും രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയാഇനോട് എതിർപ്പ് കാണിക്കുന്നവരും. അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പീരങ്കി പൊട്ടിക്കും എന്നല്ല, അവന്റെ ദീനിനും ദുനിയാവിനും ആഖിറത്തിനും അതിന്റെ നഷ്ടം സംഭവിക്കും, ഈമാനില്ലാതെ മരിച്ചു പോവുകയും ചെയ്യും എന്നതാണ് അതിനർത്ഥം. ആ അർത്ഥം തന്നെയാണ് അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് മുഹീദീൻ സിഖ്രദി അള്ളാഹു എന്ന് പറഞ്ഞത്. വിഷന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ വന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കടക്കുകയാണ് എന്നിട്ട് എത്തിദ്ധരിക്കരുത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ആരും ഗീബത്ത് പറയരുത്. ഇതാ നിങ്ങൾ നിങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശവത്തിൽ നിന്ന് അവന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഒരാളെ ഗീബത്ത് പറയുമ്പോ മാംസം ഇങ്ങനെ വായിൽ ഇങ്ങനെ വന്ന് വീഴുന്നല്ല അതിന്റെ മേന, മറിച്ച് അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അതിനർത്ഥം. അതുപോലെ നിങ്ങളെ കൊല്ലുന്ന നഞ്ഞാണെന്ന് പറഞ്ഞാൽ നഞ്ഞ് തൊട്ടാൽ അത് നശിക്കലാണ്, അതുപോലെ നിങ്ങളുടെ നാശത്തിനുള്ള കാരണമാണ് എന്നതാണ് നഞ്ഞാണ് എന്ന് പറഞ്ഞതിനർത്ഥം. അതാണ് അതിന്റെ ശേഷം അത് വിശദീകരിച്ചത്, അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഖിറം തന്നെയും പൊക്കും അതെന്നോവർ എന്ന് പറഞ്ഞത്. അപ്പൊ മാംസം തിന്നുന്നത് പോലെയാണ് ഗീബത്ത് പറയുന്നത് എന്നതിനാൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ശവം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ നശിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ നഞ്ഞാ, അതായത് നിങ്ങളുടെ നാശമാണത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതിൽ യാതൊരു വൈരുദ്ധ്യത്തിന്റെ പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ